പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ, ദൈവം എനിക്ക് തന്ന സൗഖ്യത്തെ കുറിച്ച് പറയുവാൻ നൽകി തന്ന ഈ നല്ല അവസരത്തെ കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പേര് സുജീന്ദ്രൻ. എന്റെ വീട് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ വൈഫ് വിജയലക്ഷ്മി. ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഒരു മകൾ നക്ഷത്ര എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് സത്യത്തെ മനസ്സിലാക്കി വന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തെ അറിയുവാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എന്റെ വീട്ടിൽ രണ്ടു നേരം പൂജിക്കുന്ന ഒരു റൂം തന്നെ ഉണ്ടായിരുന്നു. അതിലൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ 19-ാമത്തെ വയസ്സിൽ ബോംബെയിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ നിന്ന് ജോലി ചെയ്ത് അവിടെ നിന്നും പിന്നെ ഡൽഹിയിൽ പോയി, അവിടെ നിന്നും കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് കടന്നുപോയി. അവിടെ നിന്നും തിരികെ വന്ന് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുവൈത്തിലേക്ക് തിരിച്ചുപോയി. എന്റെ വിവാഹ ജീവിതത്തിൽ എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയുവാനുള്ള ഒരു സാഹചര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ജീവിച്ചിരുന്നത് ഒരു സത്യത്തെ മനസ്സിലാക്കാതെയായിരുന്നു. അങ്ങനെ കുവൈത്തിൽ നിന്നും തിരികെ വന്ന് ഞങ്ങൾ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഞങ്ങൾ സെറ്റിലായി. അവിടെ ഒരു ചെറിയൊരു ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വൈഫിന് അവിടെ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായി ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കാലത്ത് ഞാൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്റെ അണപ്പല്ലിന്റെ താഴെയായി ചെറിയൊരു വെള്ള കളറിലുള്ള ഒരു പാട് കാണുവാനിടയായി. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇത് എന്താണെന്ന് നോക്കൂ, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു വഴുവഴുപ്പ് പോലെ കിട്ടും. അപ്പൊ എന്റെ വൈഫ് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇത് മോണയുടെ പഴുപ്പാണ് ചേട്ടൻ, ഇത് ഡെന്റിസ്റ്റിനെ ഒന്ന് കൊണ്ട് കാണിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡെന്റിസ്റ്റിനെ കാണുവാനിടയായി. ഡെന്റിസ്റ്റിനെ കണ്ട് ഡെന്റിസ്റ്റ് ഒരു സൂചി പോലത്തെ എന്തോ ഒരു സാധനം വെച്ച് എന്റെ ഇവിടേക്ക് കുത്തിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം ഒരു സെക്കൻഡ് ആ സൂചി അവിടെ വെച്ച് ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് അദ്ദേഹം മാറി നിന്ന് എന്നെ ഇങ്ങനെ നോക്കാനിടയായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണെങ്കിലും നിങ്ങൾ എന്നോട് പറയണം, അറിയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് എന്ത് തന്നെ ആയാലും പറഞ്ഞോട്. പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാൻസർ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി നിങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറെ കാണണം. എനിക്ക് വളരെ പേടിയായി അന്നേരം. എന്റെ വൈഫിനെ ഞാൻ വിളിച്ചു. എന്റെ വൈഫ് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവില്ല, കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാനിടയായി. സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വേറെ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ ഡയറക്റ്റ് എന്നോട് പറഞ്ഞു, ക്യാൻസർ തന്നെയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബോംബെ പോയി ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അവിടെ നിന്നും ബോംബെയിൽ പോയി, അവിടെ നിന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തറവാട്ടിലാണ് ഞങ്ങൾ പോയത്. തറവാട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ദിവസം പോലും കടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. മാനസികമായിട്ട് വളരെയധികം വിഷമത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അവിടെ ഇരിക്കാനേ കഴിയുന്നില്ല, അവിടെ കടക്കാൻ പറ്റുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. ഒരാളോടും ദേഷ്യവുമില്ല, ഒരാളോടും വഴക്കുമില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നും വാടക വീട്ടിൽ എവിടെയെങ്കിലും പോയി ജീവിക്കാം, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല, പക്ഷെ ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവൾ എന്നോട് ചോദിച്ച്, ഞങ്ങളുടെ ഓൾറെഡി എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു, ഒരുപാട് കടങ്ങളിലേക്കാണ് ഞങ്ങൾ വന്ന് ചാടിയത് എൻ്റെ ഈ അസുഖത്തിലൂടെ. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, എന്ത് എടുത്ത് നമ്മൾ മാറും? ഞാന് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തെടുത്ത് മാറുന്നല്ല, നമ്മൾ ഇവിടെ നിന്ന് മാറുന്നു, എനിക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ, ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു വഴക്കോ ഒന്നുമില്ല, എൻ്റെ അമ്മയോടോ അച്ഛനോടോ സഹോദരനോടോ സഹോദരന്റെ വൈഫിനോടോ കുഞ്ഞിനോടോ ഒരാളോടും എനിക്ക് വഴക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ വീട് തിരയാൻ തുടങ്ങി. അങ്ങനെ വീട് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സഹോദരനായിട്ട് സംസാരിച്ചു. ആ സഹോദരൻ എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ എനിക്ക് പരിചയമുള്ള ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന
വ്യക്തിയുടെ പെങ്ങളുടെ ഒരു വീടുണ്ട് ഇവിടെ. ആ വീട് വാടകയ്ക്ക് ഈ സഹോദരൻ ചോദിക്കുവാനിടയായി. അപ്പൊ ഗോപിയേട്ടൻ അവനോട് പറഞ്ഞു, ശുചിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട് തരില്ല, കാരണം എന്റെ സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവമായിരുന്നു, വളരെയധികം ഞാൻ മദ്യപിക്കുമായിരുന്നു, ഒരുപാട് പേരോട് ഞാൻ വഴക്കടിക്കുമായിരുന്നു, ഒരുപാട് തെറ്റായിട്ടുള്ള വാക്കുകൾ, വളരെയധികം തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു കച്ചറ സ്വഭാവത്തിലൂടെ കടന്നു പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞു എനിക്ക് വീട് തരില്ല. അങ്ങനെ ബാബു പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മാറിയിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പോ ഗോപേട്ടൻ വീട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഗോപേട്ടൻ വന്ന് കണ്ടു. അങ്ങനെ വീട് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപേട്ടൻ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞു, തൊട്ടടുത്ത് കാണുന്നതാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചാണ്. ഗോപേട്ടൻ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഗോപേട്ടൻ ഇപ്പോഴും നായരാണ് ആ സമയം വരെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി. അപ്പൊ ഗോപേട്ടൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ഗോപേട്ടനോട് പറഞ്ഞ, ചർച്ചല്ലേ, പ്രാർത്ഥനയല്ലേ, അത് കുഴപ്പമില്ലേ, എല്ലാം ദൈവം തന്നെ ഇല്ലേ എന്നുള്ള ഒരു വാക്കും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ താമസിക്കാനിടയായി. ഞായറാഴ്ചകളിൽ അവിടെ ആരാധന നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ടി വിയുടെ വോളിയം കൂട്ടി വയ്ക്കും. എൻ്റെ വൈഫ് വന്നിട്ട് എന്നോട് പറയും, അപ്പുറത്ത് പ്രാർത്ഥന നടക്കുകയാണ്, ശുചിയുടെ വോളിയം കുറയ്ക്കണം. അവിടെ പ്രാർത്ഥന നടന്നോട്ടെ, നമുക്കെന്താ, ഞാനിവിടെ ടി വി കാണില്ലേ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഗുജറാത്തിൽ വെച്ചിട്ട് എൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് ചെക്ക് കൊടുത്ത് ഓപ്പറേഷന് വേണ്ടി ക്യാഷ് കടമെടുത്തിരുന്നു. ചെക്ക് ബാങ്കിലിട്ട് ബൗൺസ് ആക്കി കേസ് കൊടുത്തിരുന്നു. ആ കേസ് എനിക്ക് വാറണ്ടായി വന്നു. അങ്ങനെ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. ഞങ്ങൾ ആ ഭവനത്തിൽ കർട്ടൻ പതുക്കെ തുറന്നു നോക്കി ജീവിച്ചിരുന്ന ഒരു സമയമാണ് ആ സമയം. വളരെയധികം ഭയപ്പാടോടുകൂടെ, വളരെയധികം വിഷമത്തോടുകൂടെ ആയിരുന്നു ഞങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഗോപിയേട്ടന്റെ വൈഫ് ശശികല ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരും, അവിടെ വന്ന് സംസാരിക്കും, ഞങ്ങളോട് വളരെയധികം സന്തോഷത്തോടുകൂടെ പെരുമാറും. ഗോപിയേട്ടൻ പണ്ടും ഇതേപോലെ കള്ളെല്ലാം കുടിച്ച് വളരെയധികം തെറ്റായിട്ട് നടന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ നോക്കി, ഇദ്ദേഹത്തിന് എങ്ങനെ മാറ്റം വന്നു, ആ ഒരു നോട്ടങ്ങളും ആ കാര്യങ്ങളും അവര് തമ്മിലുള്ള സംസാരങ്ങളും എല്ലാമാണ്, ആ ഒരു ചിന്തയാണ് എനിക്ക് ചർച്ചിലേക്ക് ഒരു സെക്കൻഡ് പോയി ഇരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി എനിക്കിലേക്ക് വരുവാനിടയായത്. അങ്ങനെ ഞാൻ ഒരു ഞായറാഴ്ച ആ ചർച്ചിൽ പോയിരുന്നു. ഒരു സെക്കൻഡ് പോലും എനിക്ക് അവിടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. തിരികെ വരും, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോലീസ് വന്നു, ഞാൻ ബാക്ക് സൈഡ് കൂടെ ഇറങ്ങി അപ്പുറത്ത് കൂടെ പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസവും വഴക്ക്, ഞാനും എൻ്റെ വൈഫും തമ്മിൽ ഒരുപാട് വഴക്ക്, സമാധാനമില്ല. പോലീസാണെങ്കിൽ പോലീസ് ഒരു വഴിയിൽ കൂടെ അറസ്റ്റ് വാറണ്ടുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ടെൻഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഞായറാഴ്ച കാലത്ത് അവിടെ പോയിരുന്നു. എനിക്ക് എന്തോ അവിടെ എടുത്ത വചനം ഏതാണ് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ ഞായറാഴ്ച അവിടെ ഞാൻ കംപ്ലീറ്റ് ഇരുന്നു. ആ ഞായറാഴ്ച ആ ആരാധന കംപ്ലീറ്റ് ഞാൻ കേട്ടിരുന്നു. കേട്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ എൻ്റെ മനസ്സിനകത്തൊരു സന്തോഷം. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ അവിടെ പോകുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ദൈവദാസൻ, ഞങ്ങൾ വളരെയധികം വഴക്കുകൂടി ഭയങ്കരമായിട്ട് തല്ലുകൂടിയിട്ടിരിക്കുന്ന സമയത്ത് ദൈവദാസൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. ദൈവദാസം ഒരു വാക്കാണ് ഞങ്ങളോട് പറഞ്ഞത്, നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിലുള്ള നിത്യമായിട്ടുള്ള ഒരു ദൈവം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് പാസ്റ്റർ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ പോകാൻ തുടങ്ങി. അവിടെ ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം ദൈവദാസനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നി, എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞ് എന്നോട് ദൈവദാസം പറഞ്ഞു, ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ബൈബിൾ വായിച്ചു, മൂന്ന് ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞു. മൂന്ന് ദിവസം ഉപവാസം ഇരുന്നു. നാലാമത്തെ ദിവസം സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ട് 80% ഞങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ മാറി. അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ ഒരു പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞത്, നിനക്കും വന്നൂടെ. അവള് പറഞ്ഞു, ഇല്ല,
ചുചേട്ടന്റെ വിശ്വാസം ചുചേട്ടന് എന്റെ വിശ്വാസം എനിക്ക് എന്ന് പറഞ്ഞ് എൻ്റെ വൈഫ് അതിൽ നിന്ന് മാറി. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ചർച്ചിലേക്ക് കയറി വന്നു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളവിടെ ഒരു കൺവെൻഷൻ വേണ്ടി പോകാനിടയായി. അവിടെ കൺവെൻഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന ദൈവദാസൻ ഈ ചർച്ചിൽ ഇപ്പൊ ഇരിക്കുന്നതിൽ 19 പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്. ആ 19 പേരും ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കയറി നിന്നത് 7 വയസ്സുകാരിയായ എൻ്റെ മകളാണ്. അവള് കയറി നിന്നപ്പോൾ വളരെ ഹൈറ്റ് കുറവായിരുന്നു. അങ്ങനെ ദൈവദാസൻ എൻ്റെ മകളെ എടുത്ത് തോളത്ത് വെച്ച് ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കയറി കയറി വന്നു. അങ്ങനെ മൊത്തം 18 പേരായി. അപ്പൊ ദൈവദാസൻ പറഞ്ഞു, ഒരാൾ കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിന്റെ മുഖത്ത് നോക്കിയപ്പോ അവള് തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അവള് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ മുങ്ങിയാൽ എനിക്ക് മാറ്റി കൊടുക്കുവാൻ ഡ്രസ് വേറെ ഒന്നുമില്ല. എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ഞങ്ങൾ മൂവരും സത്യനിത്യ ദൈവത്തെ മനസ്സിലാക്കാൻ ഇടയായി. ഞങ്ങൾ അങ്ങനെ തിരികെ വന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വഴക്ക് മാറി സന്തോഷപൂർവമായിട്ടുള്ള ജീവിതം ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോയപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞ വാക്ക് ഒന്നേ ഉള്ളൂ, നീ ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം, കാരണം എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ്. നമ്മൾക്ക് വരുന്ന ആ മാറ്റമാണ് രൂപാന്തരമാണ്, സ്വഭാവത്തിൽ വരുന്ന രൂപാന്തരം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വരുന്നത്. നമ്മളുടെ ബൈബിളില് എനിക്ക് വേണ്ടി കൊടുത്ത ഒരു വാക്യമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 1:5 പറയുന്നുണ്ട്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഈ വാക്യം എനിക്ക് വേണ്ടി ദൈവം ഇതിൽ കരുതിയതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുന്നേ എന്നെ ദൈവമാണ് കണ്ടത്, ദൈവത്തെ ഞാൻ കണ്ടത്. കാരണം അതിനുള്ള ഏക കാരണമാണ് 4-ാമത്തെ സ്റ്റേജിൽ നിന്നും എന്നെ എൻ്റെ ദൈവം ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൽ നിന്നും എന്നെ സൗഖ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ ഓർത്ത് ഞാൻ വളരെയധികം സന്തോഷത്തോടു ഇന്നിരിക്കുന്നു. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വിഷമങ്ങൾ. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം എന്നെ എൻ്റെ ദൈവം മാറ്റി. ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുന്നേ ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ക്യാൻസർ എന്ന ആ രോഗം സൗഖ്യമാക്കി തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ ഒരു വിസ റെഡിയായി. ഞാൻ അവിടെ പോയി. 5 മാസത്തിന് ശേഷം എനിക്ക് എൻ്റെ ഫാമിലിയെയും അവിടെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു. അങ്ങനെ ഞങ്ങൾ മൂവരും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1.5 വർഷത്തിന് ശേഷം ഞാനൊരു കടയിൽ നിന്ന് ഞാൻ ഓർഡർ എടുത്ത് തിരികെ ഇറങ്ങുന്ന സമയത്ത് ഞാനവിടെ സ്ലിപ്പായി ഇരിക്കെ കുത്തി വീണു. ആ വീണ സാഹചര്യത്തിൽ എൻ്റെ നട്ടെല്ലിൻ്റെ ഡിസ്കിൻ്റെ L4 L5 ഇത് രണ്ടും പുറത്തേക്ക് ബൾജ് ചെയ്യുന്നു. ഈ ഇടത് സൈഡ് കാലിൽ 3 ദിവസം നിർത്താത്ത പെയിനായിരുന്നു. ഞാൻ 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, രാവും പകലും ഉറങ്ങാതെ ഇവിടെ തല്ലി കരയായിരുന്നു. കാരണം ചുമരിലെല്ലാം എൻ്റെ കൈ തല്ലി തല്ലി ചോരയടക്കം വന്നിട്ട് അത്രയും പെയിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരും കണ്ടു. ഡോക്ടർമാർ പറയുന്ന ഒരേ ഒരു വാക്ക്, ഓപ്പറേഷൻ ചെയ്യാതെ ഇതിന് ഒരു പരിഹാരവും ഇതിൽ ഒന്നുമില്ല, ഇതിന് ഒരേ ഒരു കാര്യം ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ കടപ്പിലായിരുന്നു, പോകുന്നു, പെയിൻ കില്ലർ എടുക്കുന്നു, വരുന്നു, പെയിൻ കുറയുന്നില്ല. അങ്ങനെ ദൈവത്തിൽ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും തിരികെ നാട്ടിലേക്ക് വന്നു. ഞാൻ വന്ന് സ്ട്രെച്ചറിലാണ് വന്നത്, പക്ഷേ എൻ്റെ സഭയിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി.
പന്ത്രണ്ടാം ദിവസം ഞാൻ നീറ്റി നിന്നു. ഞാൻ ഇന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്നു, കാറിൽ യാത്ര ചെയ്യുന്നു. എന്റെ ഡിസ്കിന്റെ കംപ്ലൈന്റ് എന്റെ തമ്പുരാൻ എനിക്ക് മാറ്റി തന്നു. ഒരു ഓപ്പറേഷനും എനിക്ക് എന്റെ തമ്പുരാൻ ചെയ്തു. എന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ വൈദ്യൻ തന്ന ട്രീറ്റ്മെന്റ് മാത്രമാണ് എന്റെ ശരീരത്തിൽ ഇന്നുള്ളത്, ദൈവത്തിന് മാത്രം. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം വളരെ വലുതാണ്. ഞാൻ ദൈവം തന്ന സൗഖ്യം എന്റെ മാത്രമല്ല, എന്റെ താഴെയുള്ള ഒരു സഹോദരന്റെ കുഞ്ഞിന് ദൈവം കൊടുത്ത ഒരു സൗഖ്യത്തെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഇളയ അനിയന്റെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 6-ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് വന്നത് നോട്ട് സീൻ ബബിൾസ് എന്നാണ്. ഈ നോട്ട് സീൻ ബബിൾസ് എന്ന് പറയുമ്പോൾ അന്നനാളം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഡോക്ടർമാരെ അറിയിച്ചത്. അനുജന്റെ വൈഫ് തിരികെ വന്നു, ദുബായിൽ നിന്ന് തിരികെ വന്നവർ ദുബായിലായിരുന്നു, തിരികെ വന്ന വളരെയധികം വിഷമത്തിലായിരുന്നു. നേരെ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കാൻ ചെയ്തു, 3 പ്രാവശ്യം സ്കാൻ ചെയ്തു. അവരൊരു 8 ഡോക്ടർമാര് ചേർന്ന് അവരൊരു മീറ്റിംഗ് കൂടിയതിന് ശേഷം ഈ സഹോദരിയോട് പറയുവാനിടയായി, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട, കാരണം ഒരു മാംസ പിണ്ഡമായിരിക്കും ഈ കുഞ്ഞ്, ഹാർട്ടിന്റെ ഭാഗത്ത് വെറും ഒരു മാംസ കഷ്ണം മാത്രമാണ് ഉള്ളത്, പിന്നെ സ്പൈനൽ കോഡ് ഇല്ല, തലച്ചോറിന്റെ ഭാഗത്തെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകളാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടില്ല, ചാപ്പിള്ളയായിരിക്കും. ഈ കുഞ്ഞിനെ നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇതിനെ എങ്ങനെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് പുറത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ കൊല്ലുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി പറഞ്ഞ വേട് ഒന്നേ ഉള്ളൂ, എനിക്ക് കുഞ്ഞ് മരിച്ചാലും വേണില്ല, എനിക്ക് പ്രസവിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണണം. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ ആ സഹോദരിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിക്കുവാനിടയായി, മോളെ നിനക്ക് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ വരുവാൻ കഴിയുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഞാൻ വരാം സുജി. അങ്ങനെ അവളുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം സുജി, എന്തായാലും പ്രാർത്ഥനയല്ലേ. എൻ്റെ തറവാട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 വിരല് ദൈവദാസം വെക്കുവാനിടയായി. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്കാണ് ദൈവദാസൻ ആ സഹോദരിയോട് പറഞ്ഞത്, എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുമ്പോൾ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണിനീര് ഒഴുകുവാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ നീറ്റ് പൊട്ടിക്കരഞ്ഞൊരു വാക്ക് പറഞ്ഞു, 5 ദിവസമായി അനക്കമില്ലാതിരുന്ന വയറിൽ 4 ചവിട്ടി കുഞ്ഞടകി തുടങ്ങി. അങ്ങനെ ആ ദേവദാസം പ്രാർത്ഥിച്ചു, ഇദ്ദേഹത്തിന്റെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിന് പറഞ്ഞ പോലെ തന്നെയാണ്, കുഞ്ഞിന് നടക്കാൻ പറ്റില്ല, ഒരു സൈഡ് ചെരിഞ്ഞ് വീഴും, വളരെയധികം പ്രശ്നം, വളരെയധികം ഡിഫോൾട്ടായിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് ആ കുഞ്ഞ് ജനിച്ചു. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നു, വളരെയധികം ബുദ്ധിമുട്ടി നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു, സുജേട്ട ദൈവദാസനോട് എൻ്റെ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിക്കുകയും പറയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം. അങ്ങനെ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ജിംഷു വർഗീസ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചു. ദൈവം കൊടുക്കുന്ന സൗഖ്യം നമ്മൾ വിശ്വസിച്ചാൽ മഹത്വം കാണും, വിശ്വസിച്ചാൽ മഹത്വം കാണും, ഒരു സംശയം വേണം. അത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും. എല്ലാവർക്കും അറിയാം, സത്യത്തെ മനസ്സിലാക്കാത്തവർ ആരെങ്കിലും ഇത് കേൾക്കണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മഹത്വം കാണും. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുകൊണ്ടു വന്നില്ല. ദൈവത്തെ വിശ്വസിച്ച ഒരേ ഒരു കാരണം, ഇന്ന് ആ കുഞ്ഞ് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, വരുന്നു, ഓടിക്കളിക്കുന്നു, വളരെയധികം സന്തോഷത്തോടുകൂടെ നടക്കുന്നവര്. എൻ്റെ അനിയൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഗൾഫിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുവാനിടയായി. സത്യത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കും തെറ്റായിട്ട് നടക്കുവാൻ കഴിയില്ല. അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ സന്തോഷമുള്ള മനസ്സിലേക്ക് നമ്മൾക്ക് തെറ്റായിട്ടുള്ള ചിന്തകൾ വരില്ല. അതാണ് വാസ്തവം.
ഞങ്ങൾ അങ്ങനെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തെങ്കിൽ ചെക്കപ്പിന് പോണ്ട സമയമായി, 10 വർഷമായി. ഇന്നേക്ക് 10 വർഷം കഴിഞ്ഞു എനിക്ക് ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. എല്ലാ വർഷവും ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ ഞാൻ അമൃത ഹോസ്പിറ്റലില് സുബ്രഹ്മണ്യയിലാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ചെക്കപ്പ് നടത്തുന്നത്. അദ്ദേഹത്തെ കാണുവാൻ ഞാൻ പോയപ്പോ 10 വർഷമായില്ലേ സുജീന്ദ്രൻ, നിങ്ങളുടെ ഓപ്പറേഷൻ ചെയ്ത ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ മന്ദാർ ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ഡോക്ടറാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തു തന്നത്, അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞു. അവിടെ നിന്നും ബോംബെ മന്ദാർ ദേശ്പാണ്ഡെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കാനിങ് നമുക്ക് നടത്തി നോക്കാം. സ്കാൻ ചെയ്തപ്പോൾ ഈ ഭാഗത്തായിട്ട് എന്തോ അവർക്കൊരു സംശയം, അങ്ങനെ കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്തു. കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്ലോ ട്യൂമർ ഉണ്ട്. 15 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഗ്രോത്ത് അറിയാനുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തിരികെ ചെല്ലുവാൻ പറഞ്ഞു. ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ സഭയായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെയധികം ശക്തമായി തന്നെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 15-ാം ദിവസം ഞാൻ ബോംബെയിലേക്ക് തിരികെ പോയി. സ്കാനിങ് മെഷീനിലേക്ക് കയറ്റി. 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ സ്കാൻ സെന്ററിലേക്ക് റൂമിലേക്ക് കയറി വന്നു. വീണ്ടും എന്നെ സ്കാനിങ് മെഷീനിലേക്ക് കയറ്റി. ഡോക്ടർ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നോക്കുന്നു. അത് കഴിഞ്ഞ് എന്നെ ഒപ്പം കൊണ്ടുപോയി വേറൊരു സ്കാനിങ് മെഷീനിൽ കയറ്റി. വേറൊരു സ്കാനിങ് മെഷീനിൽ കയറ്റി ചെക്ക് ചെയ്തു. എന്റെ ഡോക്ടർ എന്നെങ്ങനെ ചേർത്ത് പിടിച്ച് മന്ദാർ ദേശ്പാണ്ഡെ പറഞ്ഞ ഒരു വേർഡ്, ഗോഡ് സേവ് യു എഗെയിൻ, ദൈവത്തിന് മഹത്വം. 2-ാമത് വന്ന ക്യാൻസർ എന്ന മഹാരോഗത്തെ ഇല്ലായ്മ ചെയ്ത എന്റെ യേശു ക്രിസ്തുവിന് മഹത്വം. എനിക്ക് മഹത്വം നൽകാൻ ഇന്ന് ലോകത്തിൽ ഒരേ ഒരാളുള്ളൂ, സ്തുതിക്കാൻ ഒരേ ഒരാളുള്ളൂ, എന്റെ നിത്യ സത്യ ഏകദൈവമായ യേശു ക്രിസ്തു മാത്രം. വളരെയധികം സന്തോഷത്തോടുകൂടെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിയാവുന്ന ജോലികൾ ചെയ്യുന്നു. ഇന്ന് വളരെയധികം വിഷമത്തിൽ കഴിയുമ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് 2023 ലാസ്റ്റോടുകൂടെ ഞങ്ങൾക്കൊരു ഭവനം തന്നു. വളരെ സന്തോഷകരമായി ചന്തവും ഉചിതവുമായി ദൈവം തന്ന ആ ഭവനത്തിൽ ഞങ്ങൾ ഇന്ന് വസിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു സാഹചര്യവും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. ഇത് ലോകമെമ്പാടും കേൾക്കുകയാണ്. ഈ സൗഖ്യം, ദൈവം തന്ന സൗഖ്യം ലോകമെമ്പാടും കേൾക്കുകയാണ്. സത്യത്തെ മനസ്സിലാക്കാത്തവർ ആരെങ്കിലും ഇത് കേട്ടാൽ അവർക്ക് ഇത് ഗുണം ചെയ്യും. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വൈദ്യൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ബൈബിൾ തുറന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നത് സൗഖ്യത്തെയും സ്നേഹത്തെയും മാത്രമാണ്. ഞങ്ങൾ ഒരു ചാൻസും ഇല്ലാത്ത സാഹചര്യത്തിലൂടെ ജീവിച്ച വ്യക്തികളാണ്. ഒരു സാഹചര്യവുമില്ല യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയുടെ തറവാട്ടിൽ അമ്പലമുണ്ട്. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പാമ്പുങ്കാവും അമ്പലങ്ങൾ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു തറവാട്ടിൽ ജീവിച്ച ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. അവരും യേശുവിനെ മനസ്സിലാക്കി, യേശുവിനെ സ്വീകരിച്ച് ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ മൂവരും ഇന്ന് ജീവിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി, ദൈവത്തിന് മഹത്വം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. 1 കൊരിന്ത്യർ 2:9 ഒരു വാക്യമുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നോക്കൂ, ഈ വചനം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് അറിയില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്കത് അറിയില്ല. കാരണം ദൈവം ഒരുക്കുന്നത് വളരെ ചന്തവും ഉചിതവുമായ കാര്യങ്ങൾ മാത്രമാണ്. അത് നമുക്ക് കാണുവാനോ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല. ആ സമയത്ത് ദൈവം വാതിൽ തുറക്കും. ദൈവം തുറന്ന വാതിൽ ഒരാളാലും അടയ്ക്കുവാൻ കഴിയില്ല. ദൈവം അടച്ച വാതിൽ ഒരാളാലും തുറക്കുവാനും കഴിയില്ല. ദൈവത്തോട് നമ്മൾ എത്രത്തോളം താഴ്ന്നിറങ്ങി മുന്നോട്ട് പോകാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ബൈബിൾ വായിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തെ പറ്റി മാത്രമാണ്. ഈ വെങ്ങാനല്ലൂർ എന്ന് പറയുന്ന എൻ്റെ സെന്ററിൽ
എന്നെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ കണ്ണുപിടിച്ച് വളരെയധികം തെറ്റായിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എനിക്ക് അവിടെ പോയാൽ ഒരു ബഹുമാനമാണ്, എന്നെ അവിടെയുള്ള വ്യക്തികൾക്ക് ഒരു ബഹുമാനം. അത് എന്റെ കഴിവല്ല, എന്റെ അപ്പൻ എന്നുള്ളത് കൊണ്ടാണ്, എന്റെ ഹൃദയത്തിൽ എന്റെ യേശു ഉള്ളത് കൊണ്ടാണ്, എന്നിൽ എന്റെ യേശു വഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു. കാരണം സ്നേഹമാണ്, സ്നേഹമാണ് യേശു. ദൈവസ്നേഹമാണ്, ദൈവസ്നേഹം മാത്രമാണ് നമ്മുടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യത്താൽ ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തിനും ഉതകണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വം. ക്രൈസ്തവ ലോകം.